പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്കായി കാപ്പ ചുമത്താൻ സാധ്യത തേടുകയാണ് പോലീസ്. കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ആളുകൾക്ക് നേരെ നടപടിയുണ്ടാകും. ബോംബുണ്ടാക്കാൻ കൂടുതൽ പേരുടെ സഹായം കിട്ടിയോ എന്നതും സ്റ്റീൽ ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം കിട്ടിയത് എങ്ങനെയെന്നും അന്വേഷിക്കുന്നുണ്ട്. ശ്രാവൺ കൃഷ്ണയുടെ കൂടുതൽ വിവരങ്ങളുമായി. ശ്രാവൺ, ഗുഡ് മോർണിംഗ്. ഇത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക എന്ന നിലയിലേക്ക് തന്നെ അന്വേഷണം അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ ഇന്നലെ പിടിയിലായ അറസ്റ്റിലായ ഈ ഷിജാലാണല്ലോ ഇതിന്റെ ഒരു ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത്. അയാളിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇതിലെങ്ങനെ ഈ DYFI പ്രവർത്തകർ ഉൾപ്പെട്ടു? അക്കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു മറുപടിയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനവും സന്നദ്ധ പ്രവർത്തനവും അതുപോലെ മനുഷ്യ സഹജമായ മരണവീട്ടിൽ പോക്കുമൊക്കെയായി ഇത് അവസാനിക്കുമോ? ശാലിനി, ഗുഡ് മോർണിംഗ്. ഈ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി പൊട്ടിത്തെറിച്ച പാനൂർ കേസിൽ മുഴുവൻ പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. 12 പേരാണ് പ്രതികൾ. ഒരാൾ കൊല്ലപ്പെട്ടു ഷെറിൽ. ബാക്കിയുള്ള എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ 3 പേർ ഉൾപ്പെടെ. ഈ ഷിജാലും അക്ഷയുമാണ് ഇന്നലെ പിടിയിലായത്. ഷിജാലും അക്ഷയും ഉദുമലപ്പേട്ടയിൽ ഒളിവിലായിരുന്നു. ഷിജാൽ DYFIയുടെ കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ഈ ബോംബ് നിർമ്മാണത്തിൻ്റെ മുഖ്യ ആസൂത്രകനെന്ന് പോലീസ് കരുതുന്നയാളാണ്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ ബാക്കി DYFI ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രതികളുണ്ട്. ഇവർക്കെതിരെ ഉൾപ്പെടെ കാപ്പ ചുമത്തുന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ സാധ്യത തേടുന്നത്. കൂടുതൽ ക്രിമിനൽ കേസുകളുണ്ടെങ്കിൽ ഇതിൻ്റെ നടപടികൾ അനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ഇവർക്കെതിരെ കാപ്പ ചുമത്താനാണ് സാധ്യത ഉള്ളതും. ഈ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. ഈ ആ പ്രദേശത്ത്, അതായത് പാനൂർ കൊളവല്ലൂർ പ്രദേശങ്ങളിൽ, ഒരു സംഘത്തെ നയിച്ചത് ഈ പരിക്കേറ്റ വിനീഷും മറ്റൊരാൾ ദേവാനന്ദുമാണ്. രാഷ്ട്രീയേതര കാരണങ്ങളാണ് ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. അപ്പോഴും ഈ CPM RSS അനുഭാവി സംഘങ്ങൾ തമ്മിലാണ് അവിടെ നിരന്തരം ഏറ്റുമുട്ടൽ നടന്നിരുന്നു എന്നതുമുണ്ട്. അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങളും അതുതന്നെയാണ്. പക്ഷെ പോലീസ് ഈ സംഭവത്തിന് പിന്നിൽ, ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയേതര കാരണങ്ങളാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അവരുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യവും അതാണ്. ഈ DYFI പ്രവർത്തകർ ഉൾപ്പെടെ, DYFI ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിയുമായിരുന്നു. ഇവരും ഈ ക്രിമിനൽ സംഘത്തിൽ പെട്ടവരാണ് എന്നാണ് പോലീസ് പറഞ്ഞത്. അതായത് സന്നദ്ധ പ്രവർത്തനത്തിന് പോയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്ന ആളുകൾ, അമൽ ബാബു ഉൾപ്പെടെയുള്ളവർ, ഈ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നവരും ബോംബ് ഒളിപ്പിച്ച സംഘത്തിലുള്ളവരുമാണെന്ന് പറയുന്നു. ഇനി DYFI ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നത് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 4 DYFI ഭാരവാഹികളാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് പാർട്ടി തള്ളിപ്പറഞ്ഞ, പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ചവരെന്ന് CPM തന്നെ വ്യക്തമാക്കിയ, അരാഷ്ട്രീയ സംഘമെന്ന് പറഞ്ഞ, ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട ക്വട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള ഇവർക്കൊപ്പം, ഈ വിനീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനൊപ്പം എങ്ങനെയാണ് ഈ DYFIയുടെ 4 യൂണിറ്റ് ഭാരവാഹികൾ, യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തി എന്നതാണ് ഇനി DYFIയും CPM അതിന് മറുപടി പറയേണ്ടി വരുന്നത്. ഏതായാലും ഇന്നലെ DYFI വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നാണ്. ഇവർ ഓടിക്കൂടിയവരാണ്, അവിടെ വലിയ ശബ്ദം കേട്ടപ്പോൾ ഓടിക്കൂടിയവരാണ്, അവരുടെ പരിക്കേറ്റവരെ ആശുപത്രി എത്തിക്കാൻ പോയവരാണ് എന്നൊക്കെ വാദമാണ് ഇന്നലെയും DYFI നേതാക്കൾ ഉന്നയിച്ചത്. പക്ഷേ പോലീസ് അതെല്ലാം തള്ളുകയാണ്. ഈ ആളുകൾക്കെല്ലാം ഈ സംഭവവുമായി ബന്ധമുണ്ട്, ഇവർക്കെല്ലാം അറിയാമായിരുന്നു എന്ന് പോലീസ് പറയുകയാണ്. തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെ ഇവർ ശ്രമിച്ചു, അതുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാക്കുകയാണ്. എന്നാൽ DYFI ഇവർക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം, ശാലിനി, ഈ പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ ഈ കണ്ണൂർ ജില്ലയിലാകെ ബോംബ് കേസുകളുമായി ബന്ധമുള്ള ആളുകളെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനുള്ള നടപടികളും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ശാലിനി.